കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ ബഹ്റിൻ. നമസ്കാരം. ഇന്ന് 2024 മെയ് 25 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം ശക്തമാക്കിക്കൊണ്ട് ബഹ്റിൻ 7 കരാറുകളിൽ ഒപ്പുവെച്ചു. മോസ്കോയിലെ ഗ്രാൻഡ് ക്രെംലിൻ കൊട്ടാരത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഹമദ് രാജാവുമായി നടന്ന ചർച്ചകളെ തുടർന്നാണ് സഹകരണം ശക്തമാക്കാനുള്ള തീരുമാനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 35-ാം വാർഷികം അടുത്ത വർഷം ആഘോഷിക്കാനിരിക്കെയാണ് സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നയതന്ത്രപരമായ തീരുമാനം. ബഹ്റിൻ ആതിഥേയത്വം വഹിച്ച 33-ാമത് അറബ് ഉച്ചകോടികളുടെ ഫലങ്ങളെക്കുറിച്ചറിയാനുള്ള തന്റെ താൽപര്യം പ്രകടിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് നിക്ഷേപ വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന പ്രഖ്യാപനവും നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ 30 വൻകിട പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. അറബ് രാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കുന്ന പരിപാടികളോടുള്ള റഷ്യയുടെ പിന്തുണയെയും ഐക്യദാർഢ്യത്തെയും ഹമദ് രാജാവ് അഭിനന്ദിച്ചു. സൈലന്റ് നേച്ചർ എന്ന പേരിൽ ബഹ്റിൻ സൊസൈറ്റി ഫോർ കണ്ടംപററി ആർട്ട് സംഘടിപ്പിച്ച എക്സ്പോ എണ്ണ പരിസ്ഥിതികാര്യ മന്ത്രി ഡോക്ടർ മുഹമ്മദ് ബിൻ മുബാറക് ബിൻ ദൈന ഉദ്ഘാടനം ചെയ്തു. ബഹ്റിനിലെ ജൈവവൈവിധ്യങ്ങളെയും പ്രകൃതി സംരക്ഷണത്തെയും ഓർമ്മിപ്പിക്കുന്ന യുവ കലാകാരന്മാരുടെ പങ്കടയാളപ്പെടുത്തുന്ന എക്സ്പോയാണിത്. കലാമേഖലയിൽ യുവജനങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുന്നതിനും അവരിൽ പ്രകൃതി സംരക്ഷണ അവബോധം കരുപ്പിടിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലൊരു പരിപാടി ഒരുക്കിയിട്ടുള്ളതെന്ന് സംഘാടകർ വ്യക്തമാക്കി. ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനിയായ മെർലിൻ വിൽസൺ ഡിസൂസ എഴുതിയ അൺകണ്ടീഷണൽ ലവ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് നോവൽ ശ്രദ്ധേയമാകുന്നു. 17-കാരിയായ മെർലിൻ ഇന്ത്യൻ സ്കൂൾ 12-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്വന്തം ജീവിത അനുഭവങ്ങളാണ് എഴുത്തിനുള്ള പ്രേരക ശക്തിയായതെന്ന് മെർലിൻ പറയുന്നു. കൊങ്കണി മാതൃഭാഷയായ മെർലിൻ LKG ചേർന്നത് മുതൽ സർഗാത്മക രചനയിൽ മികവ് പുലർത്തുന്നുണ്ട്. വിൽസൺ ഡിസൂസയുടെയും പ്രസില്ല വിൽസന്റെയും മകളാണ് മെർലിൻ. ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ മെർലിനെ അഭിനന്ദിച്ചു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ഇറ്റ്സ് ടൈം ടു സെൻഡ് ആൻഡ് വിൻ. ലുലു മണി ആപ്പ് വഴി പണമയക്കൂ. ഓരോ 3-ാമത്തെ ട്രാൻസ്ഫറിനും ഒരു കിഡിലിൻ വാച്ച് സമ്മാനമായി നേടും. മെയ് 10-നും മെയ് 31-നും ഇടയിൽ 3 ട്രാൻസാക്ഷൻ അയക്കുന്ന ആദ്യത്തെ 500 പേർക്കാണ് ഈ സമ്മാനം ലഭിക്കുന്നത്. വേഗമാകട്ടെ പണമയക്കാൻ ലുലു മണി ആപ്പ് ഉപയോഗിക്കൂ. ദാറുൽ ഇമാൻ കേരള മദ്രസ റിഫ ക്യാമ്പസ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഫ്രണ്ട്സ് അസോസിയേഷൻ റിഫ ഏരിയ പ്രസിഡന്റ് അഹമ്മദ് റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. തമന്ന നാസിമിന്റെ ഖുറാൻ പാരായണത്തോടെ ആരംഭിച്ച പരിപാടിയിൽ വൈസ് പ്രിൻസിപ്പൽ PM അഷ്റഫ് അധ്യക്ഷത വഹിക്കുകയും മുഹമ്മദ് അലി ഉസ്താദ് സ്വാഗതമാശംസിക്കുകയും ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൽ ആദിൽ, MTA പ്രസിഡന്റ് നസ്രിൻ അൽത്താഫ്, SSA ഏരിയ പ്രസിഡന്റ് അബ്ബാസ് മലയിൽ എന്നിവർ ആശംസകൾ നേർന്നു. മദ്രസ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ സ്കൂളിൽ ദേശീയ ശാസ്ത്ര സാങ്കേതിക ദിനവുമായി ബന്ധപ്പെട്ട വാർഷിക ടെക്നോഫെസ്റ്റ് ആഘോഷിച്ചു. 6 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു. കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ് എന്ന വിഷയത്തിൽ സിംബോസിയവും ഓൺ ദി സ്പോട്ട് മോഡൽ നിർമ്മാണ മത്സരവും ശാസ്ത്ര സാങ്കേതിക പ്രശ്നോത്തരയും മത്സര ഇനങ്ങളായിരുന്നു. സിംബോസിയത്തിൽ ഇന്ത്യൻ സ്കൂൾ ഉൾപ്പെടെ 6 CBSE സ്കൂളുകൾ പങ്കെടുത്തു. 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ ഡിസ്പ്ലേ ബോർഡ് മത്സരം, 9 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ ഡിജിറ്റൽ പോസ്റ്റർ നിർമ്മാണ മത്സരം, 9-ഉം 10-ഉം ക്ലാസുകളിൽ തത്സമയ വർക്കിംഗ് മോഡൽ നിർമ്മാണ മത്സരം എന്നിവയും നടന്നു.
സമാപന ചടങ്ങിൽ ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അക്കാദമിക കാര്യങ്ങളുടെ ചുമതലയുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗങ്ങളായ ബോണി ജോസഫ്, മുഹമ്മദ് നയാസുള്ള, ബിജു ജോർജ്, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, അക്കാദമിക് അഡ്മിനിസ്ട്രേഷൻ വൈസ് പ്രിൻസിപ്പൽ സതീഷ് ജി, മിഡിൽ സെക്ഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി, വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. വിജയികൾക്ക് അവാർഡുകൾ വിശിഷ്ടാതിഥികൾ സമ്മാനിച്ചു. ആഭിചാരക്രിയ നടത്തി തട്ടിപ്പ് നടത്തിയ രണ്ട് പേർക്ക് കോടതി ശിക്ഷ വിധിച്ചു. 3 വർഷം തടവും 5000 ദിനാർ വീതം പിഴയുമാണ് ശിക്ഷ. മതപണ്ഡിതനാണെന്നും തനിക്ക് കഴിവുകളുണ്ടെന്നും ഇവരിൽ ഒരാൾ വാദിച്ചിരുന്നു. ദാമ്പത്യ പ്രശ്നങ്ങളും കുട്ടികളും മാതാപിതാക്കൾക്കിടയിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് വാദിച്ചാണ് ഇയാൾ ആഭിചാരക്രിയ ചെയ്തിരുന്നത്. ഇതിനായി വലിയ സംഖ്യ കൈക്കലാക്കിയിരുന്നു. പരാതി ലഭിച്ചയുടൻ പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടി റിമാൻഡ് ചെയ്യുകയായിരുന്നു. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. മികച്ച വിലയിൽ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ.